നമസ്കാരം. ദേവൂസ് ചാനലിൻ്റെ ജ്യോതിഷ വിഭാഗമായ പ്രദക്ഷിണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായി കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതിലൂടെ ഈ ചാനലിൽ നിന്നുള്ള എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. ഇനി ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. 2023 തിരുവോണ നക്ഷത്രത്തിൻ്റെ പൊതുഫലങ്ങളാണ് ഈ വീഡിയോയിലൂടെ അവതരിപ്പിക്കുന്നത്. മകരം രാശിയിൽ കാണപ്പെടുന്ന തിരുവോണ നക്ഷത്രക്കാർ രാശ്യാധിപനായ ശനിയുടെയും നക്ഷത്രദേവനായ ചന്ദ്രൻ്റെയും സ്വഭാവവിശേഷങ്ങൾ പ്രകടിപ്പിക്കുന്നവരാണ്. ദേവഗണത്തിൽപ്പെട്ട ഈ നക്ഷത്രം ശുഭകർമ്മങ്ങൾക്ക് ഏറെ അനുയോജ്യമാണ്. കുലീനമായ പെരുമാറ്റം പ്രകടിപ്പിക്കുന്ന തിരുവോണ നക്ഷത്രക്കാർ നല്ല ദയാശീലരും പരോപകാരികളുമാണ്. പാരമ്പര്യത്തിൽ വിശ്വസിക്കുന്ന ഇവർ നല്ല ഈശ്വരവിശ്വാസികളുമായിരിക്കും. ഏതൊരു പ്രതിസന്ധിയെയും തരണം ചെയ്ത് മുന്നേറുന്ന ഈ നക്ഷത്രക്കാരുടെ ജീവിതം ഉയർച്ച താഴ്ചകൾ നിറഞ്ഞതായിരിക്കും. നല്ല സുഹൃത്ത് വലയമുള്ള തിരുവോണ നക്ഷത്രക്കാർ തികഞ്ഞ സാമ്പത്തിക അച്ചടക്കം പുലർത്തുന്നവരുമായിരിക്കും. ആരെയും ആശ്രയിച്ച് ജീവിക്കാൻ താല്പര്യമില്ലാത്ത ഇവർ നല്ല കുടുംബജീവിതം നയിക്കുന്നവരും നല്ല ജീവിത പങ്കാളികളുള്ളവരുമായിരിക്കും. പ്രവർത്തനങ്ങളിൽ സത്യസന്ധത പുലർത്തുന്ന ഇവർ ലളിത ജീവിതം നയിക്കുവാൻ ഇഷ്ടപ്പെടുന്നവരും എല്ലായ്പ്പോഴും മറ്റുള്ളവരെ സഹായിക്കാൻ സന്നദ്ധതയുള്ളവരുമാണ്. ജോലിയിലും ബിസിനസ്സിലും ഒരുപോലെ തിളങ്ങുന്നവരാണ് തിരുവോണ നക്ഷത്രക്കാർ. പുറമേ ഗർഭ ഉള്ളവരെന്ന് തോന്നുമെങ്കിലും തികഞ്ഞ ശുദ്ധഹൃദയരാണ് ഇവർ. ഈ നക്ഷത്രക്കാരായ സ്ത്രീകൾ നല്ല ഭർത്താവ്, നല്ല കുടുംബം, ഐശ്വര്യം എന്നിവയുള്ളവരും സൽസ്വഭാവികളും കുലീനത്വമുള്ളവരുമായിരിക്കും. സ്വന്തം ആദർശങ്ങളിലും വിശ്വാസങ്ങളിലും അടിയുറച്ച് വിശ്വസിക്കുന്ന ഇവർ ഇഷ്ടമില്ലാത്തത് കണ്ടാൽ വിട്ടിത്തുറന്ന് പറയുന്നവരും പ്രവർത്തന മേഖലയിൽ ശോഭിക്കുന്നവരുമാണ്. ഇനി 2023 തിരുവോണ നക്ഷത്രക്കാരുടെ ഫലങ്ങൾ നോക്കാം. വർഷാരംഭത്തിൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ നിറഞ്ഞതാണെങ്കിലും ഏപ്രിൽ മാസത്തോടുകൂടി ഇവരുടെ ജീവിതത്തിൽ ഒട്ടനവധി നല്ല മാറ്റങ്ങൾ ഉണ്ടാകുന്നത് വഴി ജീവിത നിലവാരം മെച്ചപ്പെടുന്നതാണ്. വർഷാരംഭത്തിൽ തൊഴിൽപരമായ പ്രശ്നങ്ങളും കുടുംബ പ്രശ്നങ്ങളും ഏറെ അലട്ടുന്നതാണ്. 7.5 ശനി നിലനിൽക്കുന്നതിനാൽ ഒട്ടേറെ പ്രതിസന്ധി ഘട്ടങ്ങൾ നേരിടേണ്ടി വരുന്നതാണ്. തൊഴിലിൽ സ്ഥാനഭ്രംശമുണ്ടാവുകയും രോഗങ്ങൾ അലട്ടുകയും ചെയ്യുന്നു. എന്നാൽ ഏപ്രിൽ മാസത്തോടുകൂടി വിദ്യാപുരോഗതി ഉണ്ടാകുകയും ഗവേഷകർക്കും മറ്റും തങ്ങളുടെ മേഖലയിൽ മികച്ച രീതിയിൽ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാനും സാധിക്കും. കഴിവുകൾക്ക് അർഹിക്കുന്ന അംഗീകാരം ലഭ്യമാവുകയും ജീവിത നിലവാരം മെച്ചപ്പെടുകയും ചെയ്യുന്നതാണ്. വീട്ടിൽ വിവാഹം പോലെയുള്ള മംഗളകർമ്മങ്ങൾ നടക്കുന്നതാണ്. പുകവലി പോലെയുള്ള ദുശീലങ്ങൾ ഒഴിവാക്കി പ്രകൃതി ചികിത്സയും മറ്റും ചെയ്യുന്നതിലൂടെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ സാധിക്കും. ജീവിത പങ്കാളിക്ക് ചികിത്സ ആവശ്യമായി വന്നേക്കാം. കുടുംബസ്വത്തോ പാരമ്പര്യ സ്വത്തോ കൈമാറ്റം ചെയ്യുകയോ വിൽക്കുകയോ ചെയ്യും. വിട്ടുവീഴ്ചകൾ ചെയ്യുന്നതിലൂടെ ഒട്ടേറെ കുടുംബ പ്രശ്നങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാൻ സാധിക്കുന്നതാണ്. ചെലവുകൾ അധികരിക്കുകയും ചെറിയ ചെറിയ വാഹനാപകടങ്ങൾ നേരിടേണ്ടതായി വരും. വളർത്തു മൃഗങ്ങളിൽ നിന്നുള്ള ഉപദ്രവം ഏൽക്കേണ്ടി വന്നേക്കാം. വർഷത്തിൻ്റെ മധ്യത്തിന് ശേഷം
ജോലി സംബന്ധമായ കാര്യങ്ങൾക്കായി വീട് വിട്ട് താമസിക്കേണ്ട സാഹചര്യമുണ്ടാകും. അന്യരെ സഹായിക്കുന്നതിലൂടെ ധനനഷ്ടം വന്നു ചേരാം. ബന്ധുക്കളിൽ നിന്നും വേണ്ടപ്പെട്ടവരിൽ നിന്നും സഹായങ്ങൾ ലഭിക്കുന്നതാണ്. സ്ത്രീകൾക്ക് വസ്ത്ര ആഭരണ ലഭ്യതയ്ക്ക് അവസരം കാണുന്നു. ക്രിയാത്മകവും നൂതനവുമായ മാർഗങ്ങളിലൂടെ വ്യാപാര വ്യവസായ രംഗത്ത് പുരോഗതി കൈവരിക്കാൻ സാധിക്കുന്നതാണ്. മേലുദ്യോഗസ്ഥനിൽ നിന്നും അഭിനന്ദനം ലഭിക്കുന്ന പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ കഴിയും. കലാകാരന്മാർക്കും കായിക താരങ്ങൾക്കും വർഷത്തിൻ്റെ മധ്യത്തിന് ശേഷം സമയം അനുകൂലമാകുന്നതാണ്. മത്സരങ്ങളിലും മറ്റും വിജയവും മികച്ച നേട്ടങ്ങളും ഇവർക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. സകുടുംബം വിദേശയാത്രയ്ക്ക് അവസരമുണ്ടാകും. സന്താനങ്ങൾക്ക് ആഗ്രഹിച്ച മേഖലയിൽ തന്നെ ജോലി ലഭിക്കുന്നതിലൂടെ മനസംതൃപ്തി കൈവരുന്നു. വർഷാവസാനത്തോടെ ചെലവുകൾ അധികരിച്ചു വരികയും സാമ്പത്തിക പരാധീനങ്ങൾ ഏറിവരികയും ചെയ്യുന്നതാണ്. മാതാപിതാക്കളുടെ രോഗങ്ങൾ മൂലം സാമ്പത്തിക ഞെരുക്കം വന്നു ചേരാം. തിരുവോണ നക്ഷത്രക്കാരായ സ്ത്രീകൾക്ക് കുടുംബപരമായ പ്രശ്നങ്ങൾ ഏറി വരികയും തൊഴിലിടങ്ങളിൽ പലവിധങ്ങളായ ബുദ്ധിമുട്ടുകളും സഹപ്രവർത്തകരിൽ നിന്നുള്ള അവഗണനകളും ഉണ്ടാകുന്നതിലൂടെ മാനസിക പ്രയാസങ്ങൾ ഏറി വരുന്നതാണ്. തിരുവോണ നക്ഷത്രക്കാർ രാഹു, ശനി, കേതു എന്നിവരുടെ ദശാകാരങ്ങളിൽ വിധിപ്രകാരമുള്ള ദോഷപരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കണം. കൂടാതെ തിരുവോണം, രോഹിണി, അത്തം നക്ഷത്ര ദിവസങ്ങളിൽ ദേവാലയ ദർശനം നടത്തുന്നത് ഉചിതമായി പറയുന്നു. ഇവരുടെ ദേവനായ ചന്ദ്രനെ പ്രീതിപ്പെടുത്താൻ ആവശ്യമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കുക. ജാതകത്തിൽ ചന്ദ്രന് ബലമുണ്ടെങ്കിൽ ദുർഗാദേവിയെയും ബലമില്ലാത്ത ചന്ദ്രനാണെങ്കിൽ ഭദ്രകാളിയെയും പൂജിക്കുക. തിരുവോണവും തിങ്കളാഴ്ചയും ചേർന്ന് വരുന്ന ദിവസങ്ങളിൽ ദേവാലയ ദർശനം നടത്തുന്നത് ഏറെ ഗുണകരമായി പറയുന്നു. കൂടാതെ രാശ്യാധിപനായ ശനിയെ പ്രീതിപ്പെടുത്തുന്നതിനായി ശനിയാഴ്ച തോറും വ്രതം നോക്കുന്നതും ശനീശ്വര പൂജ നടത്തുന്നതും നക്ഷത്ര ദിവസങ്ങളിൽ അന്നദാനം നടത്തുകയും ചെയ്യുന്നത് ആയുരാരോഗ്യ സൗഖ്യത്തിനും സമ്പദ് സമൃദ്ധിക്കും ഉത്തമമായി പറയുന്നു.